वेलकम टू माय चैनल नमस्कार सुहृत यानि और कह पक या कुछ क्यों निण अब सत्यसंधर नि लाइक शेयर कमेंट सब्सक्राइब बेल अटिपोटी इतना मे कुछ नागल यानि आलोचि पलत नाम कमुक टी वि तुरक पेट मोबाइल तुरक पेट कल ई टी वे मोबाइल कूड़ल वृत्ति और मन मान मनुष्यमर नमुक और साधारण मनुष्य कं निका पचात चल इप्राय अगर कमूहते मत कोरोना वैरस निप वैरस अब लोकमेपा मनुष्य मनुष्य का मुकाल आणुंगान अल पेट अब दैव चेद निर्णय दैवते ओरत निीड़े नि कुट सुख सोष नमक ओणे इन या यादर्शिक वीडियो क निशाना निशाना पर पे आ पे एंत वृत्ति का वे वीडियो अवे कड़वी अब ए प्राय पेणी रु मकलू आ मकल कलर और कोच पे अब का ना सुंदर कट अब वीडि मुटेल अड़ू फ्रिज कहू कोटे नम्बे वीटल एल क्यों पर नाम तल कल का एनिंग पर अल कुछ नि षेर तौं नमक इन पेट कुंमुद कुोट मूक कुति कलविकोल और सुरक्षित नम्बे केर पेलिस्वर इवर ताड़ का क्यों नाम नाम ते कंट्रोल आर ना नाम शरीर इवर तेज नीति किटी अद किटी इत किटी मांगातोल कल पर नाम नाटक मौत अल वीट मौत सरकार कुमार नामेको पटो इन मुशिना वलचे नामेको पटू नाम जन विचार मे नाम टी वी षो मिल मीडिया मूबिल इतने मोबाइल मूबिल इन कोरम कोरम बाधर नाम प्रति नाम उन्मूलन इन पोषतर इन का पणि नामेड़ एमे नमक नाट जीवच पटू मान्यम नमुक पुरती पटन मान्य वस्त्र धरी पुरती बस स्टाडिलो और रेलवे स्टेशनो और ट्रेनो नमुक यात्रा कारण ओर नोट संसार मिनिजा मिनिज कई या एचन कूड़े एरकुत चकपिं अमृत हॉस्पिटल ई प्राय मुड़ी और मुड़ी
ദേ ഇവിടൊക്കെ വെളുത്തിരിക്കുക, കിളവിയ. എനിക്ക് കൊച്ചുമക്കളുണ്ട്. ഏ ആ എന്നെ കമൻ്റ് അടിക്കുക. ഒരു ചെറുക്കൻ ഇരുന്നുണ്ട്. എന്നിട്ട് ഞാൻ അച്ചാച്ചനോട് പറഞ്ഞ് ഞാൻ അപ്പുറത്തെ സീറ്റേ വന്നിരിക്കാം, പിന്നെ അച്ഛൻ ഇപ്പുറത്തെ സീറ്റേ വന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു എന്തുവാ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരുത്തൻ അവിടെ ഇരുന്ന് എന്നെ ഭയങ്കരമായിട്ട് നോക്കുന്ന അച്ചാച്ച, എന്നാൽ ഒരു കാര്യം ചെയ്ത് നീ ഇപ്പുറത്തിരിക്കും ഞാൻ അപ്പുറത്തിരിക്കാന്ന് പറഞ്ഞു. അച്ചാച്ചൻ അവിടെ ഇരുന്നപ്പം മുതൽ അവനെയൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. എന്നിട്ടോ അവൻ ആ സമയം അവൻ അവിടെ നിന്നിട്ട് പോയി. പിന്നെ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുമായി. ആ സൈഡിൽ ഒരു സീറ്റ് മാത്രമുള്ള അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് പിന്നെ നമ്പർ കിട്ടിയത്, ഒറ്റ സീറ്റിൽ. അപ്പോൾ അത് ഞങ്ങൾ അപ്പുറം ഇപ്പുറം തിരിഞ്ഞായി ഇരിക്കുന്നത്. അച്ചാച്ചനാണെങ്കിൽ ഇപ്പുറം തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഡയറക്റ്റ് കാണാമെന്നായി. അപ്പോഴത്തേക്ക് അന്നേരം അവനാണ് അവിടെ നിന്ന് എണീറ്റ് പോയി. ഈ അതാ പറഞ്ഞത് കിളവികൾക്ക് പോലും വഴിയെ നടക്കാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആണുങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവൾക്ക് പിന്നെ 1K പിന്നെ സബ്സ്ക്രൈബർ ആയതുകൊണ്ടോ അല്ല ലൈക്ക് കിട്ടിയതുകൊണ്ടോ ഷെയർ കിട്ടിയതുകൊണ്ടോ അവൾ ജീവിക്കുന്നതുകൊണ്ടോ അല്ല. നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നെങ്കിൽ പണ്ട് മുതലേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മറയുണ്ട്. ഒരു വൃത്തികെട്ട സ്ത്രീ ആയാൽ പോലും അവർക്ക് ഒരു മറയുണ്ട്. ആ മറ നീക്കി ഇപ്പോൾ എല്ലാവരും പുറത്തു വന്നിരിക്കുക. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആയിരുന്നു പണ്ട്. ഇപ്പം എല്ലാ ചാനലിൽ കൂടെ പബ്ലിക്കായിട്ട് നിന്നും ആണുങ്ങളുമായിട്ട് വരവേശുക. പണ്ടൊക്കെ ആണുങ്ങളായിരുന്നു ഇതിന് മുൻകൈ എടുത്തിരുന്നത്, ഇപ്പം സ്ത്രീകളാണ്. എനിക്ക് ഇത് പിന്നെ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ പേര് ഞാൻ മറന്നുപോയി, നല്ലൊരു കൊച്ച, അവളുടെ വീഡിയോ ഇത് ഞാൻ കണ്ടായിരുന്നു. ആ ഗൾഫിൽ അവളും ഹസ്ബൻഡും ഒരു കൊച്ചും അവളെ പിന്നെ ദുബായിലാണുള്ളത്. അവരവിടെ നിന്ന് വീഡിയോ ഒന്ന് വിട്ടത് ഞാൻ കണ്ട. ഞാൻ മിക്കവാറും അവളുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാണ് ഞാൻ ഇത് നോക്കാൻ കാരണം. ഇതെന്താ ഇവളി പറയുന്നത്, ഇവിടെ ഏതാന്നുള്ളത് കാര്യം ഞാൻ നോക്കാൻ കാരണം അതാണ്. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് പോലും ഞാൻ നോക്കിയില്ല, അതിനു മുമ്പേ എനിക്ക് മടുത്തു. അപ്പോൾ ഇതൊക്കെ എന്തുവാന്നുള്ളതാന്ന് ഞാൻ ആലോചിക്കുന്നു. ചാനലിലൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ ഇത് അനുവദിച്ച് കൊടുക്കുന്നുണ്ടോ? സത്യസന്ധമായി ഇട്ടാൽ പോലും നമുക്ക് ലൈക്കും ഷെയറും ഒന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബറേയും കിട്ടുന്നില്ല. ഇപ്പം ഞങ്ങളും ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് പുതുതായിട്ട്. അപ്പോൾ ആ ചാനലിൽ ഞങ്ങൾക്ക് ആപ്പാടെ കിട്ടിയത് 11 സബ്സ്ക്രൈബറാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ അറിയാവുന്ന കുറച്ച് പേര് മാത്രം. എന്നാൽ സത്യസന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്നതും ഞങ്ങളെ കൃഷിപരമായതും ഞങ്ങളെ പിന്നെ പാചകം ചെയ്യുന്നതും ആയിട്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോകളാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഞങ്ങളിതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ല. അച്ചാച്ചന് സുഖമില്ല, ജോലി പോകാൻ വഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന ഒരു വരുമാനമായി ആ കിട്ടുമല്ലോ, നിങ്ങൾ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്ത് നോക്ക്. കുറച്ചെങ്കിൽ കുറച്ച് 1000 കിട്ടിയതാവട്ടെ. ഒരാളൊക്കെ മുമ്പിലും കൈ നീട്ടാതെ നമുക്ക് ജീവിച്ചു പോകാമല്ലോ മാന്യമായിട്ട്. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങാൻ കാരണം. നമുക്ക് സബ്സ്ക്രൈബറും ഇല്ല, ലൈക്കറും ഇല്ല, ഷെയറും ഇല്ല, നമ്മളാരും പറയുന്നുമില്ല, ഒരു കമൻറ്റ് പോലും നമുക്കിടുന്നില്ല ആരും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കോലാഹലം കാണിക്കുന്നവർക്കൊക്കെയാണ് ഇന്നത്തെ ലോകം. സത്യസന്ധതയ്ക്ക് നീതിക്കും ന്യായത്തിനും ഒരു ലോകവും ഇല്ല. എന്നിട്ട് വായ്പാട്ട് പാടുന്നത് എന്താ? ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, അവിടെ റേപ്പ് ചെയ്തു, ഇവിടെ പീഡിപ്പിച്ചു, അവിടെ അടിച്ചോണ്ട് പോയി, അവിടെ മക്കളെ ഇട്ട് എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി വല്ലവൻ്റെയും കൂടെ, എങ്ങനെ പോകാതിരിക്കും? ഇവിടെ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ദുബൈയിലെങ്ങനെയാണ്? കട്ട കൈ കൊത്തും, വ്യഭിചരിച്ചാൽ അവരുടെ തലയെടുക്കും.
അതുപോലത്തെ നിയമങ്ങൾ ഇവിടെയും കൊണ്ടുവരണം. അതുമാത്രമല്ല, ഇത് ഇങ്ങനെയുള്ള നമ്മളെ മുളയിലെ ഞുള്ളിക്കളയണം. ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പം നമ്മൾ മീഡിയാസ് തന്നെ അവർക്ക് ഒരു ലൈക്കും ഷെയറും ചെയ്യരുത്, അവരെ വളരാൻ അനുവദിക്കരുത്. ഇവർക്ക് പ്രായമായി. ഇപ്പം നിങ്ങൾക്ക് ഈ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലേ, വലുതാണോ ചെറുതാണോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കമൻ്റ് അടിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഈ നിങ്ങളുടെ നാക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ നാക്ക് പുഴുത്തു പോകുന്നില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ വീട്ടുകാരൊന്നും ഇത് കേൾക്കുന്നില്ലേ, വന്ന് നിങ്ങൾ സ്ത്രീകളെ ഒന്നും കാണാതെ കിടക്കുക. ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാരോട് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊന്നും പെണ്ണുങ്ങളെ കാണാതെ കിടക്കുകയാണ്. അത് നിങ്ങൾക്കൊന്നും കുടുംബപരമായിട്ട് ആരും ഇല്ലേ ചോദിക്കാനും പറയാനും? ഓരോരുത്തരും കമൻ്റ് അടിക്കാനും പറയാനും ഒക്കെ നിങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിനൊന്നും തലയുടെ ഞാനല്ല, ആളല്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്കൊരു അറപ്പും വെറുപ്പും തോന്നുന്നുണ്ട്. ആ കമൻ്റ് അവൾ വായിച്ചിട്ടാണ് അവൻ അവൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. അത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി, നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ കണ്ടാൽ മതിയെന്ന്. ശരിയാണ്, മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടാൽ മതി. പക്ഷേ ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് വെച്ച് നോക്കുന്നെങ്കിലോ? മാനവമാനമായിട്ട് ജീവിക്കാൻ നോക്കുക, തെറ്റുകൾ പിന്നെയും പിന്നെ ആവർത്തിക്കാതിരിക്കുക, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, പിന്നെ ശരിയാണെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിനെ വിമർശിക്കാനും പിന്നെ പിന്നെ പോരായിട്ട് പറയാനൊന്നും വന്നേക്കരുത്. വന്നാലും എനിക്കൊരു പുല്ലുമില്ല, എന്നാലും ഞാനുള്ള കാര്യമാണ് പറഞ്ഞത്. കാര്യക്കേടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വൃത്തികേടും ഞാൻ പറഞ്ഞിട്ടില്ല. വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും, എനിക്ക് കമൻ്റ് അടിക്കാൻ വരരുത്. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ദയവ് ചെയ്ത് പറയാണ്, വീണ്ടും വീണ്ടും പറയാണ്, തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്, തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പം ഞാൻ ഈ വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് കാര്യവും തീരുമാനിക്കാവും. അപ്പം നന്ദി, നമസ്കാരം. ഈ രഹന ഫാത്തിമ അവിടെ മക്കളെ മാത്രം മാറ് മാത്രമേ കാണിച്ചുള്ളൂ, പക്ഷേ ഇവിടെ കുറേ പെണ്ണുങ്ങൾ മുഴുവൻ കാണിച്ച് നടക്കുക, മനസ്സിലാവുന്നുണ്ട? അപ്പോൾ അവളേക്കാൾ എത്രയോ ഇവരെയൊക്കെ എത്രയോ വേദമാവുള്ളു. ഇപ്പം ഇതിപ്പം നമ്മളെ മക്കൾ ഓൺലൈൻ ക്ലാസ്സാണ്, അവർ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ യാദൃശികമായിട്ട് മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അവരിത് കാണാനിടയായ അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? അല്ല, ഇപ്പോഴത്തെ മക്കൾ അതിന് നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം, ഇത് എന്തോ നിങ്ങൾ വിചാരിച്ചേക്കണേ, ഇത് ഏപ്പടോ? അല്ല മക്കളെ, ഇത് ജീവിതമാണ്. ജീവിതം കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് കാലം കഴിയട്ടെ, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളെ കറിവേപ്പില ഈ സുഖിപ്പിച്ച് സംസാരിക്കുന്ന ആണുങ്ങളില്ലേ, അവർ കറിവേപ്പില പോലെ ഇവിടെ തഴയും. ഇവിടെ എന്നല്ല, ഇവിടെ പോലെയുള്ള പെണ്ണുങ്ങളെ അന്നേരം ഇവരുടെ ഗതി എന്താവെന്ന് ഇവർ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലേലും ഒരു പെട്ടിക്കടയിട്ടായെങ്കിലും മാന്യമായിട്ട് ജീവിച്ചൂടെ? ഉള്ളത് മതി, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് തൃപ്തികരമായിട്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കാം. ശരീരപ്രദർശനം മാത്രമല്ല,
ഈ ശരീരപ്രദർശനം കൊണ്ട് ഇവർ എന്താ ഉദ്ദേശിക്കുന്നത്? മക്കളെ വഴിതെറ്റിക്കാം, പലരെയും നമുക്ക് കണ്ണുമൂടി അവരെ ഒളിപ്പിച്ച് നടക്കാം എന്നൊക്കെ പണ്ട് മുതലേ ആഗ്രഹിച്ച ആൾക്കാർ ആയിരക്കണക്കിനുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഗതി എന്താ ഇന്ന്? നമ്മളിപ്പോൾ ഓരോ ദിവസവും മൊബൈലായാലും ടി വി ആയാലും തുറക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നെന്തോ, ഒന്ന് മണ്ണ്, ഒന്ന് പെണ്ണ്, ഒന്ന് പൊന്ന്, അങ്ങനെ പലതും അല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണേ. എത്ര വന്നാലും നമ്മൾ പഠിക്കില്ല, നമ്മളെത്ര വന്നാലും കൊണ്ടാലും അറിയില്ല മുണ്ടം കൊട്ടി എന്നൊരു പഴമക്കാർ പറയുന്ന പഴഞ്ചൊല്ല് ഓർമ്മ വരും. ഇപ്പോൾ എത്ര നമുക്ക് കൊണ്ടാലും ഇല്ല, നമ്മൾ പഠിക്കില്ല. അത് നമ്മളെ തലവരാണോ അല്ല നമ്മുടെ ജന്മമേ അങ്ങനെയാണോ എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മളൊരു കുഴിയിൽ ആഴമുള്ളൊരു കുഴി വീണെന്ന് വെച്ചു, പിന്നെ അതിൽ കൂടെ ആ വഴിയിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ആ വഴി കാണുമ്പോൾ ഏതൊരു മനുഷ്യനും തോന്നും അയ്യോ ആ ഭാഗത്തോട്ട് നമ്മൾ പോകരുത്, പോയാൽ അവിടെ വലിയൊരു കുഴിയുണ്ട്, ആ കുഴിയിൽ നമ്മൾ വീണു പോകും. ഏത് മനുഷ്യനും ഏത് കൊച്ചു കൊച്ചിനും മനസ്സിലാവും ഈ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ 2021 കാലഘട്ടത്തിൽ കുഞ്ഞുമക്കൾക്ക് പോലും മനസ്സിലാവും. പക്ഷേ ഇത്ര മുതിർന്ന നമുക്ക് എത്ര വന്നാലും പഠിക്കില്ല. ഇതിൽ കൂടെ എന്തെല്ലാം രോഗങ്ങളുണ്ട്, നമ്മൾ പ്രായമാവും, നമ്മളെ തൊലിയും സൗന്ദര്യവും എല്ലാം പോവും. അപ്പം നമ്മളെ ആര് നോക്കും, ആര് സംരക്ഷിക്കും? ഇപ്പം ഞാൻ പറഞ്ഞ ഈ പെണ്ണ് അതിനൊപ്പം കൊച്ചാവുള്ളത്, ആ കൊച്ച് നാളെ തിരിഞ്ഞു നിന്ന് അവളെ മുഖത്ത് നോക്കി ചോദിക്കും, അവളൊരു തെറ്റ് കാണിച്ചിട്ട് വന്ന് അവളെ മുമ്പിൽ നിൽക്കുമ്പം, അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് നാളെ ഒരു സമയത്ത് ഒരു തെറ്റ് ചെയ്തു, അപ്പം അമ്മ ചോദിക്കുക നീ എന്തുകൊണ്ടാ തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ, നീ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഞാനും തെറ്റ് ചെയ്തു, നിനക്ക് എന്നെ ചോദ്യം ചെയ്യാൻ എന്ത് അധികാരമുള്ളത്, നീ മുമ്പേ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നേ, നിൻ്റെത് കണ്ടല്ലേ ഞങ്ങൾ പഠിക്കുന്നേ, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ നിൻ്റെ നിന്നെയും ഗുണദോഷിക്കാൻ നീ ആരാ? അപ്പോൾ നമ്മൾ ഈ പ്രസവിച്ചതിനോ വളർത്തിയതിനോ വലുതാക്കിയതിനോ നമ്മൾ കണക്ക് പറഞ്ഞുകൊണ്ടോ അവരെ പഴി പറഞ്ഞതുകൊണ്ടോ എന്ത് കാര്യം? ആദ്യത്തെ പള്ളിക്കൂടം മാതാപിതാക്കളാണ്, അവരാണ് മാതൃകയാകേണ്ടത്. അവർ ശരിയല്ല എന്ന് വരുമ്പം പിന്നെ മക്കളെ പറഞ്ഞിട്ടെന്ത് കാര്യം? നാളെ ആ ചെറുക്കൻ, ഒരു മോനുണ്ട്, ആ ചെറുക്കൻ തള്ളയ്ക്ക് വില പറയും, സ്വന്തം പെങ്ങൾക്ക് വില പറയും. നാളെ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാ, ഇതൊക്കെ ആലോചിച്ച് മുമ്പോട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം. ഇത് ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാവരുടെ കാര്യമാണ്. ഇതുപോലെ തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം മൊബൈൽ എടുക്കുമ്പം നമ്മുടെ മക്കളാണിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മുതലരുത്, ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, ആരും ഇവരെ വളർത്താൻ പാടില്ല, ഇങ്ങനെയുള്ളവർ വളരാൻ പാടില്ല. അവർക്കല്ലാതെ തന്നെ ജീവിക്കാൻ അറിയാമല്ലോ,
പിന്നെ ചാനലിൽ കൂടെ വന്നിട്ട് നാട്ടുകാരുടെ മക്കളെ പാഠം പഠിപ്പിച്ചു കൊടുത്തിട്ട് വളരേണ്ടോ? യാതൊരു കാരണവും ഉണ്ടോ? ഒരു കാര്യമില്ല. അവർക്ക് തനതായ രീതിയിൽ ജീവിക്കാനറിയാം. ഇന്നൊരു ചാനലില്ലെങ്കിലും അവർക്ക് ജീവിക്കാനറിയാം, ജീവിക്കാനുള്ള വഴി ഒപ്പിക്കാൻ അവർക്കറിയാം. അപ്പം ചാനലിൽ കൂടെ വന്ന് നമ്മുടെ മക്കളെയും കൂടെ അവർ അവരുടെ വഴിയെ കൊണ്ടുവന്നിട്ട് അവർ വളരണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.